വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി നഷ്ടപ്പെട്ട് കർഷകർ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് കടക്കാതിരിക്കുവാനുള്ള നടപടി എടുക്കണമെന്ന വർഷങ്ങളുടെ ആവശ്യത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല കൃഷികൾ പൂർണ്ണമായും നിർത്തേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈൽ ഇല്ലിക്കൽ മുറിയിൽ വീട്ടിൽ ക്രിസ്കുര്യാക്കോസ് കൊച്ചുപരക്കൽ വീട്ടിൽ മാർട്ടിൻ ബോണി എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയിറങ്ങി ഏക്കർ കണക്കിന് ഏലക്കൃഷി നശിപ്പിച്ചത് നിരവധി സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ എല്ലാ വർഷവും രണ്ടു ലക്ഷം രൂപ വീതം മാത്രമാണ് വനംവകുപ്പ് ട്രഞ്ച് നിർമ്മിക്കുന്നതിനായി വകയിരുത്തുന്നത് ഈ തുക കൊണ്ട് ട്രഞ്ച് നിർമ്മാണം പൂർണമായും തീർക്കുവാൻ കഴിയാത്തതിനാൽ കൂടി വന്യമൃഗങ്ങൾ കൃഷിയിടത്തിലേക്ക് കടക്കുകയാണ് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ട്രഞ്ച് നിർമ്മിച്ചാൽ മാത്രമേ കാട്ടാനയുടെ ശല്യം ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ സാധിക്കൂ എന്നാണ് കർഷകർ പറയുന്നത് അതായത് ട്രെഞ്ച് തീർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഒറ്റയടിക്ക് ഈ പറയുന്ന തൊണ്ടിയാർ റേഞ്ചിൻ്റെ വനത്തിൻ്റെ അതിരെയുള്ള ഭാഗം ഫ്രഞ്ച് പൂർണ്ണമായിട്ട് നിർമ്മിച്ച് തീർത്താൽ മാത്രമേ ഇവിടെ ആനശല്യം ഇല്ലാതിരിക്കത്തുള്ളൂ അല്ലാതെ ആൾക്കാർ കൂടി ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോൾ പ്രശ്നം തീർക്കാൻ വേണ്ടി ഓടി വരും ഉടനെ ഒരു രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും അനുവദിക്കും അതുകൊണ്ട് എന്താണ് ഇപ്പം സോളാർ ഫെൻസ് ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വകയിരുത്തി ചെയ്തതാണ് അതെല്ലാം വനത്തിൻ്റെ അതിരെ കൂടെ കാട് പിടിച്ച് ഇങ്ങനെ അത് ആന അതൊന്ന് തള്ളിക്ക് അതും കളഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരും അടിയന്തിരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രശ്നത്തിൽ ഇടപെട്ട് കർഷകർക്ക് ജീവിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ കർഷകർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്ത ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കർഷക കോൺഗ്രസ് പേരുമേട് മണ്ഡലം പ്രസിഡന്റ് മജോ കാരിമുട്ടിൽ അറിയിച്ചു മഴ പെയ്തു കഴിയുമ്പോൾ കാട്ടിലേക്ക് ഇറങ്ങുകയാണ് പുറച്ചുകാരെ ഇത് അങ്ങോട്ട് ഓടിച്ച് ഓടിക്കാൻ പറയുമ്പോൾ അവർ ഓടിച്ചു കിട്ടും അതേപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ അത് നമ്മുടെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അവര് ഓടിക്കുകയോ ഓടിക്കുകയോ എന്ന് പറയുമ്പോൾ അവർ പറയാം നിങ്ങളെന്ന ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ ചോദിച്ച് നമ്മളെ വരട്ടോ അവര് നമ്മൾ എന്തെങ്കിലും വിളിച്ചു കഴിയുമ്പോൾ അവർ പറയാം നിങ്ങൾക്ക് ഇതല്ല വേറെ പണിയൊന്നുമില്ല ഞങ്ങൾക്കിവിടെ ഇവിടെ വാച്ചർമാരെ വിടാൻ സമയമില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാണ് അവർ നമ്മളെ പേടിപ്പി പേടിപ്പിക്കുക ജില്ലയിലെ വിവിധ മേഖലകളിൽ കാട്ടാന മൂലം കർഷകരും തോട്ടം തൊഴിലാളികളും ദുരിതത്തിലായിട്ടും വനം വകുപ്പ് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു న్యూస్ బ్యూరో కట్టపన